ഇഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയുടെ പരിധിയിൽ വരുന്ന സാമ്പത്തിക അഴിമതികൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ്. ഈ ഏജൻസിയെക്കുറിച്ച് എല്ലാ കാലത്തും പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളതും വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ നിശിതമായി വിമർശിക്കുകയും 2012 ബിജെപിയുടെ നേതൃത്വത്തിൽ ഇഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഭരണകക്ഷിയുടെ കളിപ്പാവയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഡൽഹി ജന്തർ മന്ദറിൽ ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. അതും ചരിത്ര സംഭവമാണ്. കാലം മാറി, കഥ മാറി. BJP സർക്കാർ അധികാരത്തിലേറിയ 2014 മുതൽ ഇഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി തന്നെ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ ഇഡി നാഷണൽ ഹെറാൾഡ് വിവാദവുമായി ബന്ധപ്പെട്ട് PMLA അതായത് പ്രൊവിഷൻ ഓഫ് മണി ലെൻഡറിംഗ് ആക്ട് പ്രകാരം കേസെടുത്തു. പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ ഇഡി PMLA പ്രകാരം അറസ്റ്റ് ചെയ്തത് മണി ചെയിൻ തട്ടിപ്പ് കേസുമായിട്ടാണ്. കോൺഗ്രസ് ദേശീയ നേതാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന P Chidambaram മകൻ കാർത്തി ചിദംബരത്തിനുമെതിരെ INX മീഡിയ കേസിൽ PMLA പ്രകാരം പ്രതി ചേർക്കുക മാത്രമല്ല ചിദംബരത്തിനെ ജയിലിലടക്കുകയും ചെയ്തു. കോൺഗ്രസ് ദേശീയ നേതാവും മുൻ മന്ത്രിയും കർണാടക കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ DK ശിവകുമാറിനെ 200 പരാതികളുടെ അടിസ്ഥാനത്തിൽ ശിവകുമാറിന്റെ 317 ബാങ്ക് അക്കൗണ്ടിലൂടെ 800 കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ PMLA പ്രകാരം അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. മാത്രമല്ല ശിവകുമാറിന്റെ 22 വയസ്സുകാരിയായ മകൾ ഐശ്വര്യ ശിവകുമാറിനെ ഇഡി ചോദ്യം ചെയ്തത് 2013 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവകുമാർ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞ തുകയും മകളുടെ പേരുള്ള അക്കൗണ്ടിൽ കണ്ടെത്തിയ തുകയും വ്യത്യാസം കണ്ടെത്തിയത് കൊണ്ടുകൂടിയാണ്. മാത്രമല്ല ശിവകുമാറിന്റെ അമ്മ ഗൗരമ്മ കമ്പഗൌഡയും ഭാര്യ ഉഷ ശിവകുമാറിനെയും ഇഡി ചോദ്യം ചെയ്തു. കോൺഗ്രസ് ദേശീയ നേതാവ് അഹമ്മദ് പട്ടേലിനെ ഇഡി PMLA പ്രകാരം 3 ചോദ്യം ചെയ്തത് 14,500 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന പരാതിയിലാണ്. ഈ പരാമർശിക്കപ്പെട്ടതെല്ലാം കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസുകളിലെ ഒരംശം മാത്രമാണ്. കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെയും അവരുടെ സ്റ്റാഫുകളുടെയും പറഞ്ഞു തുടങ്ങിയാൽ അനന്തമായി പറയേണ്ടി വരുമെന്നതിനാൽ അതിന് മുതിരുന്നില്ല. ഈ കേസുകളിലെല്ലാം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് മാത്രമാണ്. ഇതേ ഇഡി തന്നെയാണ് ബിനീഷ് കൊടിയേരിയെ 50 ലക്ഷം രൂപ നാർക്കോട്ടിക് സെൽ അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ കൊടുത്തുവെന്ന കേസിൽ അറസ്റ്റ് ചെയ്തത്. എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ വാർത്ത അതിപ്രാധാന്യത്തോടെ കൊടുത്തു എന്ന് മാത്രമല്ല PMLA പ്രകാരം അറസ്റ്റ് ചെയ്തതിനെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തുവെന്ന പച്ച കള്ളമാണ് പ്രചരിപ്പിച്ചതും ഇപ്പോഴും പ്രചരിപ്പിക്കുന്നതും. ഇതെന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? മനസ്സിലാകുന്നില്ല. മയക്കുമരുന്ന് മുതലായ കേസുകളിൽ സാധാരണ അറസ്റ്റ് ചെയ്യുന്നത് യൂണിയൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണെന്ന് അറിയാത്തത് കൊണ്ടല്ല ഈ പ്രമുഖ മാധ്യമ കൂലി എഴുത്തുകാർ അങ്ങനെ എഴുതിയത്. PMLA എന്ന് കാണിച്ചാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോഴും BJP നേതൃത്വം മുമ്പും എടുത്ത നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാലോ എന്ന ഭയത്താൽ അതുണ്ടാകാതിരിക്കാൻ കാണിക്കുന്ന കുതന്ത്രമാണിതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനീഷ് കൊടിയേരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് ബലിയാടാക്കരുത്. നിയമത്തിന്റെ എല്ലാ പരിരക്ഷയും കിട്ടണം. എന്നാൽ ബിനീഷ് രാഷ്ട്രീയ ഇരയുടെ ഭാഗം തന്നെയാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സംഘപരിവാർ BJPയുടെ ഇത്തരം നെറികെട്ട കളികൾക്ക് കാലം തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. കേന്ദ്ര ഏജൻസികളെ വെച്ച് ഇത്തരം കളികൾ കളിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ആരെക്കൊണ്ടും സാധിക്കും? ഇതിനൊക്കെയുള്ള പ്രതികാരം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ തന്നെ നൽകിക്കൊള്ളും.